ഇത് ആ ഓരോ ഓരോ രീതി. ഇപ്പൊ ഇതിനകത്ത് ഈ ഇതിനകത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം ഇതിനകത്ത് റോങ് ആയിട്ടുള്ളതാണെങ്കിൽ റോങ് എന്ന് എഴുതി, ഓക്കെ ആയിട്ടുള്ള ഓക്ക്, അത് എന്തൊക്കെയാണ് ഒബ്സർവേഷൻ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. ഈ ഓരോ ഫ്ലോർ പ്ലാൻ എടുത്തു കഴിഞ്ഞാലും ആ ഫ്ലോർ പ്ലാനിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കിംഗ് ആണ് നടക്കുന്നത്. ഇപ്പൊ ഈ അവനവൻ വരച്ച ഒരു ഫ്ലോർ പ്ലാനെ പറ്റി ഇതേപോലെ ഒരു 6 പേര് അല്ലെങ്കിൽ 7 പേര് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് എന്തൊക്കെ തെറ്റുകളാണ് ഉള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇതാണ് ഓരോ ഇപ്പൊ 7 ഫ്ലോർ പ്ലാൻ ഉണ്ട്. ഈ 7 ഫ്ലോർ പ്ലാൻ അത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതൊക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ഫ്ലോർ പ്ലാനകത്ത് എന്തൊക്കെ തെറ്റുകളാണ് ഉള്ളത്, എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യം. ഈ രീതിയിൽ ഒരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക, ഏറ്റവും നന്നായിട്ട് ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല മലയാളത്തിലെ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് 2.0 വെർഷനിലേക്ക് കടക്കുകയാണ്. ഈ ഓഗസ്റ്റ് 15-ാം തീയതി 2023-ലാണ് 2.0 വെർഷനിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പൊ എന്താണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. നേരത്തെ ലൈവ് വെബിനാറിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ലൈവ് വെബിനാർ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി ചെറിയ ഒരു ഷോർട്ടായിട്ട് എങ്ങനെന്താണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ്, എന്താണ് അതിൻ്റെ ജോയിൻ ചെയ്തുള്ള ഗുണങ്ങൾ, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ രീതിയിലുള്ള ആ വെബിനാറിലുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇന്ന് ക്രിസ്പ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് ഉദ്ദേശിക്കുന്നത് 3 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കാറ്റഗറി 1 എന്ന് പറയുന്നത് അല്ലെ, കാറ്റഗറി എ എന്ന് പറയുന്നത് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ട്, സിവിൽ എഞ്ചിനീയർ, ഡ്രാഫ്റ്റ്സ്മാൻമാർ, വാസ്തു കൈകാര്യം ചെയ്യുന്ന ആൾ തുടങ്ങിയ എല്ലാവരെയുമാണ് ഫസ്റ്റ് കാറ്റഗറി എ എന്ന് പറയുന്നതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കാറ്റഗറി ബി എന്ന് പറയുന്നത് വീട് വെക്കാൻ പോകുന്ന ആളുകളെയാണ് കാറ്റഗറി ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാറ്റഗറി സി എന്ന് പറയുന്നത് വീട് അല്ലെങ്കിൽ വില്ല പോലുള്ള കൺസ്ട്രക്ഷൻ ചെയ്ത് വിൽക്കുന്ന ആൾക്കാർ, ചെറിയ സ്ഥലമൊക്കെ എടുത്തിട്ട് നമ്മൾ വീടൊക്കെ നിർമ്മിച്ചിട്ട് വിൽക്കുന്ന ആൾക്കാർ. അങ്ങനെ 3 കാറ്റഗറിയിലുള്ള ആളുകൾക്കും വളരെ അധികം ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മളിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാസ്തുവിനെ പറ്റിയുള്ള ഒത്തിരി വീഡിയോകൾ യൂട്യൂബ് ചാനലുകളിലും ടെക്സ്റ്റ് ബുക്കുകളിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സൈറ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ തൊട്ട് വാസ്തുപ്രകാരമുള്ള ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ച് ക്ലയന്റ് കൊടുക്കത്തക്ക രീതിയിലേക്ക് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ പറയുന്ന രീതിയാണ് ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിന്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി. അതായത് വാസ്തു അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വരെ 6 സ്റ്റെപ്പിലൂടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് 3-ൽ നിന്ന് സമയം കൊണ്ട് വാസ്തു കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മളിതിൽ പറയാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ആ വെബിനാർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഈ ഒരു സ്ലൈഡാണ് നിങ്ങൾക്ക് ഇടുന്നത്. അതായത് 0 വാസ്തു നോളജ് ഉള്ള ഒരാളുകൾക്കാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഈസി ആയിട്ട് 3-ൽ നിന്ന് സമയം കൊണ്ട് വാസ്തു കംപ്ലയിന്റ് ഇല്ലാത്തൊരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആ വെബിനാറിൽ പറയുന്നത്. അങ്ങനെ വെബിനാർ പൂർണ്ണമായി അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ഇതുവരെ വേറെ ആർക്കും നൽകിയിട്ടില്ലാത്ത 28 പേജുള്ള സ്റ്റഡി മെറ്റീരിയൽ, അതായത് ഒരു സൈറ്റിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അളവെടുക്കുന്നത് എങ്ങനെയാണ്, അളവെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് എങ്ങനെയാണ് വാസ്തുമണ്ഡലം ക്രമീകരിക്കുന്നത്, വാസ്തുമണ്ഡലം ക്രമീകരിച്ചിട്ട് അതിൻ്റെ അകത്ത് വീടിൻ്റെ സ്ഥാനം എങ്ങനെയാണ് കാണുന്നത്, ഔട്ടർ അളവ് എങ്ങനെയാണ് കാണുന്നത്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം 28 പേജുള്ള സ്റ്റഡി മെറ്റീരിയലിൻ്റെ അകത്ത് ഈ സ്റ്റെപ്പ് തൊട്ട് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ത്രീ എന്ന് പറഞ്ഞ് 6 സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അതുള്ള PDF ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത് 28 പേജുള്ള സ്റ്റഡി മെറ്റീരിയലിൽ വെബിനാർ പൂർണ്ണമായി അറ്റൻഡ് ചെയ്യുന്ന ആൾ അവസാനം നമ്മളത് ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ സമയത്തിന് വിലയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആ ഇത്രയും സമയം ഇരിക്കുന്ന ആളുകൾക്ക് 28 പേജുള്ള ഈ സ്റ്റഡി മെറ്റീരിയൽ ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്ക് ആ വെബിനാറിനകത്ത് നമ്മൾ Q&A സെക്ഷൻ ഉണ്ടാകും. എന്നുവെച്ചാൽ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവസാനം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മറുപടി നൽകുന്ന രീതിയിലുള്ള Q&A സെക്ഷൻ നമുക്ക് ലൈവായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. വാസ്തു പഠിച്ചിട്ടില്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് ഏറ്റവും നല്ല ഡിസൈൻ മനസ്സിൽ കാണുകയും ഒരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയും അത് ക്ലയന്റ് നൽകുകയും ചെയ്യും. ക്ലയന്റ് ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് തൊട്ടടുത്തുള്ള കുറ്റിയടിക്കുന്ന ഒരാളുടെ കൊടുക്കും, അല്ലെങ്കിൽ വാസ്തു കൈകാര്യം ചെയ്യുന്ന എന്നെ പോലുള്ള ആരെങ്കിലും കൊടുക്കും. അപ്പോഴത്തേക്ക് ഈ രണ്ട് കാറ്റഗറികൾ കൊടുത്തു കഴിഞ്ഞാലും വാസ്തു നമ്മൾ അറിയാതെയാണ് ഫ്ലോർ പ്ലാൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താണെങ്കിലും കറക്ഷൻസ് വേണ്ടി വരും. അപ്പൊ അങ്ങനെ കറക്ഷൻസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ 2-3 തവണ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് കൃത്യമായിട്ടൊരു വാസ്തു കംപ്ലൈന്റ് ഇല്ലാത്തൊരു ഫ്ലോർ പ്ലാനിലേക്ക് ആക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ 3 പ്രാവശ്യം കറക്ഷൻ ചെയ്ത ഒറ്റ സ്റ്റെപ്പിലൂടെ ഈസി ആയിട്ട് ഏതൊരു വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളുടെ കൊടുത്തു കഴിഞ്ഞാലും അദ്ദേഹം ഓക്കെ ആണെന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിന്റെ അകത്തുള്ള വെബിനാർ നമ്മൾ പറഞ്ഞിരുന്നത്. കാറ്റഗറി ബി എന്ന് പറയുന്നത് വീട് നിർമ്മിക്കാൻ പോകുന്ന ആളുകളാണ്. അവർക്ക് ചിലപ്പോൾ കൺസ്ട്രക്ഷനെ പറ്റി ബന്ധമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടാണ്. ഇപ്പൊ നമ്മൾ കാർ എടുത്താലും അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള എന്ത് സാധനം ഓർണമെന്റ്സ് എടുത്താൽ എല്ലാം നോക്കിയാലും ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. അപ്പൊ അത് മാക്സിമം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് മാക്സിമം കൃത്യമായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം.
ഉദാഹരണത്തിന് വാസ്തുവിന്റെ തന്നെയാണെന്ന് പറഞ്ഞാലും പോലും, വാസ്തുവിന്റെ ഇപ്പം നമ്മൾ ഒരു വീട് നിർമ്മിക്കാൻ നേരത്ത് വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളുണ്ടാവും, എഞ്ചിനീയർ ഉണ്ടാവണം, അതുപോലെ നമ്മൾ ബിൽഡർ ഉണ്ടാവും. ഈ മൂന്ന് പേരെ നിങ്ങൾ ഒരേപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അപ്പൊ ആ മൂന്ന് പേരെയും കൂടെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് അതിന്റെ നോളജ് കിട്ടുന്നത്, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പറയാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. മൂന്നാമത്തെ ആളുകൾ, അല്ലെ കാറ്റഗറി സി എന്ന് പറഞ്ഞ് വീട് അല്ലെങ്കിൽ വില്ലയൊക്കെ നിർമ്മിച്ച് വിൽക്കുന്ന ആളുകളാണ്. അപ്പൊ നിർമ്മിച്ച് വിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ ഒരു സ്ഥലമൊക്കെ എടുത്തിട്ട് ആ കൃത്യമായിട്ട് പ്ലോട്ടൊക്കെ റെഡിയാക്കിയിട്ട് അതിനകത്ത് കൃത്യമായിട്ട് റോഡൊക്കെ ഏറ്റവും മാക്സിമം ഇതിൽ കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ട് അതിനനുസരിച്ച് മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു ഫ്ലോർ പ്ലാനോ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് അവർ വീടും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അതിനുശേഷം അവരെന്ത് ചെയ്യും, അവർ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും കൊടുക്കും. അപ്പൊ അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വീട് മേടിക്കാനുള്ള ആളുകൾ ചിലപ്പോൾ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളുകളായിട്ട് വരും. വാസ്തു കൈകാര്യം ചെയ്യുന്ന ഒരാൾ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം തന്നെ നോക്കും ദിശ നോക്കും സ്ഥാനം നോക്കും അളവുകളൊക്കെ നോക്കും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദിശയൊക്കെ മാറ്റിയിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതുപോലുള്ള ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ അതുപോലുള്ള വീടുകൾ അതുപോലുള്ള കാര്യങ്ങളൊന്നും വില്ല പോലുള്ള എടുക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അല്ല അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോഴേ തന്നെ ഈ വാസ്തുവിന്റെ പേരിൽ ഒരു ഫ്ലോർ പ്ലാനും നിങ്ങൾക്ക് ആ രീതിയിലേക്ക് സെയിൽ ആകാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മളിൻ്റെ അത് വെബിനാറിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് ഗ്രൂപ്പ്, കാറ്റഗറി എ ആണെങ്കിലും കാറ്റഗറി ബി ആണെങ്കിലും കാറ്റഗറി സി ആണെങ്കിലും പറഞ്ഞ ഗ്രൂപ്പുകൾക്ക് എന്നെക്കൊണ്ടാകാവുന്ന രീതിയിലുള്ള സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളത് പറയുന്നത്. ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയ സമയത്ത് ഞാൻ എടുത്തു വെച്ചാൽ വാസ്തുവിൽ സീറോ നോളജ് ആണെങ്കിൽ കൂടി മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും വാസ്തുവിന്റെ പേരിൽ ഒരു കാരണവശാലും ഫ്ലോർ പ്ലാൻ മാറ്റി വരയ്ക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞാൽ ദിശയ്ക്കനുസരിച്ച് വാസ്തുമണ്ഡലം ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു പ്ലോട്ട് ആണെങ്കിലും അതിൻ്റെ അകത്ത് നമ്മൾ ദിശ കൃത്യമാക്കിയിട്ട് അതിനകത്തൊരു വാസ്തുമണ്ഡലം ക്രമീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വെബിനാറിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വീടിന്റെ സ്ഥാനം ക്രമീകരിച്ച് ഭിത്തിപ്പറച്ചിട്ടുള്ള ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് കിഴക്ക് ദർശനമായ വീടിന്റെ സ്ഥാനം, എങ്ങനെയാണ് വടക്ക് ദർശനമായ വീടിന്റെ സ്ഥാനം, എങ്ങനെയാണ് പടിഞ്ഞാറ് ദർശനമായ വീടിന്റെ സ്ഥാനം, എങ്ങനെയാണ് തെക്ക് ദർശനമായ വീടിന്റെ സ്ഥാനം എന്ന് പറയും. അതിനുശേഷം ഒരു ചുറ്റളവ് എങ്ങനെയാണ് ആ ഒരു വാസ്തുമണ്ഡലത്തിന്റെ അകത്തുനിന്ന് ഒരു ഔട്ടർളവ് എങ്ങനെയാണ് ക്രമീകരിക്കുന്നതെന്നും ആ ഔട്ടർളവിന്റെ അകത്തുനിന്ന് എങ്ങനെയാണ് നമ്മുടെ കൈക്കണക്ക് പട്ടികയിൽ അല്ലെങ്കിൽ നമ്മുടെ ടേബിളുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ അതിന് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഔട്ടർളവ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലൈവ് വെബിനാറിൽ ഞാൻ ഡെമോ ആയിട്ട് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നുണ്ട്. സ്റ്റെപ്പ് ത്രീ എന്ന് പറഞ്ഞാൽ മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തിനാണ് മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കണേ, മഹാമർമ്മങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അതിന്റെ പോയിന്റ് എന്തിനാണ് മാർക്കണേ, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റെപ്പ് ത്രീയിൽ അകത്ത് നമ്മൾ പറയുന്നത്. സ്റ്റെപ്പ് ഫോർ എന്ന് പറഞ്ഞാൽ ഗ്രഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകി മുറികളുടെ പൊസിഷൻ കൃത്യമാക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഗ്രഹമധ്യ സൂത്രത്തിന് ഒഴിവ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഭിത്തിക്കന് എത്രയാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിന് ഡ്രോയിങ് വരയ്ക്കാൻ നേരത്തെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ ഓരോ മുറികൾ അടുക്കള ബെഡ്റൂം ലിവിങ് അപ്പൊ അതുപോലെ എന്തൊക്കെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത്. സ്റ്റെപ്പ് ഫൈവില് നമ്മൾ പറയുന്നത് മുറികളുടെ ഉള്ളളവ് ക്രമീകരിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് പതിയോനിപ്പെടുത്തിയിട്ടുള്ള മുറികളുടെ ഉള്ളളവ് എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ആറിന്റെ ഗുണിതങ്ങളായിട്ടുള്ള മുറികളുടെ ഉള്ളവുകളുണ്ട്, അതെങ്ങനെയാണ് 2600 കോമ്പിനേഷൻ മുറികളുടെ അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ സ്ഥലത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണെന്നുള്ള നീളവും വീതിയും നോക്കിയിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് അതിന് ഏത് ചുറ്റളവ് ഏതാണ്, അത് ഏത് പ്രയോറിറ്റി ആണ്, അത് ഏത് ജനസംഖ്യ ആണ്, അതിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ടേബിളിന് അകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ടേബിൾ നമ്മൾ പഠിപ്പിച്ചിരുന്നത്. ഇനി ചിലപ്പോൾ ഭിത്തിക്കന് 24 സെന്റിമീറ്റർ വരാത്ത സമയം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് നമുക്ക് മുറികളുടെ ഉള്ളളവ് ക്രമീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ പറയുന്നത്. സ്റ്റെപ്പ് ആറില് വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളിന് കൊടുക്കത്തക്ക വിധം ഒരു ഫൈനൽ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നത്. ചിലപ്പോൾ ഇപ്പൊ നമുക്ക് വാസ്തു തന്നെ നമുക്ക് നോക്കാം, ചിലപ്പോൾ 72 സെന്റിമീറ്റർ ഉണ്ട്, 71.6 ഉണ്ട്, 71 ഉണ്ട്, 75 ഉണ്ട്, 73.5 ഉണ്ട്. അപ്പം ഒരു ഫ്ലോർ പ്ലാൻ നമ്മൾ കൊടുക്കാൻ നേരത്തെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് എഴുതിയിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ വേറൊരാൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും അത് കൃത്യമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എഴുതണം. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റെപ്പ് സിക്സിൽ നമ്മൾ പറയുന്നത്. നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പഠിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, വീണ്ടും പഠിക്കുക, ഈ ഒരു സൈക്കിളിലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് സൈക്കിൾ വരുന്നത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ പ്രോസസ് ആണ് ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത്. സ്റ്റഡി എന്നുള്ളതിനകത്ത് നമ്മൾ വരുന്നത് പ്രീ റെക്കോർഡ് വീഡിയോ സ്റ്റഡി മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കിഴക്ക് ദർശനമായിട്ടുള്ള വീട് ക്രമീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, വടക്ക് ദർശനമായ വീട് ക്രമീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, തെക്ക് ദർശനമായിട്ടുള്ള വീട് ക്രമീകരിക്കുമ്പോൾ എന്താണ്,
പടിഞ്ഞാറ് വശനമായിട്ടുള്ള വീട് അഭിമുഖീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള 2600 കോമ്പിനേഷനുള്ള മുറികളുടെ അളവുകൾ, 50000 കോമ്പിനേഷനുള്ള വീടിന്റെ ഔട്ടർ അളവ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റഡിയിൽ വരുന്നത്. അതേമതി ഇംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇംപ്ലിമെന്റേഷൻ അത് വരുന്നത്. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലോർ പ്ലാൻ ഒത്തിരി ആൾക്കാരുടെ ഫ്ലോർ പ്ലാൻ നിങ്ങളെ കൊണ്ട് തന്നെ പരിശോധിപ്പിക്കുന്ന രീതിയാണ് പറയുന്നത്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നന്നായിട്ട് ഇമ്പ്രൂവ് ആകും. പിന്നെയും നിങ്ങൾ ആദ്യം മുതൽ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിന് ഈ ഒരു സൈക്കിളിലൂടെയാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് ഏത് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ, കിഴക്കാണെങ്കിലും തെക്കാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും വടക്കാണെങ്കിലും ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമാണെന്ന് നോക്കാൻ സാധിക്കും. ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ വരയ്ക്കാനും വരുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ആക്കുക എന്നുള്ളതാണ് ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറയുന്നത് ഈ 10 കാര്യങ്ങൾ ചേർന്നതാണ്. 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം എന്ന് പറഞ്ഞാൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ പ്രോസസ് എന്ന് പറയുന്ന ഒരു 3-day ക്ലാസ് ആണ്. അതിന്റെ 2.0 വെർഷൻ ആണ് നമ്മൾ ഈ ഓഗസ്റ്റ് 15 നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ കിഴക്ക് ദർശനമായ വീട് എന്ന് പറയുന്നതാണ് നമ്മൾ അടുത്ത് വരുന്നത്. ആ കിഴക്ക് ദർശനമായ ഒരു വീട് ക്രമീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഈസ്റ്റ് ഫേസിംഗ് പ്ലാനകത്ത് വരുന്നത്. മൂന്നാമത് വരുന്നതാണ് നോർത്ത് ഫേസിംഗ് ഹൗസ്. വടക്ക് ദർശനമായ വീട് ക്രമീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത നാലാമത് വരുന്നതാണ് പടിഞ്ഞാറ് ദർശനമായ വീട് ക്രമീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത അഞ്ചാമത് വരുന്നതാണ് തെക്ക് ദർശനമായ വീട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആറാമത് വരുന്ന ഡൗൺലോഡ് ഓൺ സ്റ്റഡി മെറ്റീരിയൽ, ഈ PDF ആയിട്ടുള്ള ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അളവുകൾ, അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ ഈ ആറാണ്. ഇത് മൊത്തം പ്രീ റെക്കോർഡ് വീഡിയോസ് സ്റ്റഡി മെറ്റീരിയലാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം ആ സമയത്ത് നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് പഠിക്കാനും വരുന്ന രീതിയിലാണ്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്നുള്ള ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക് ദർശനമായ വീടിന്റെ കാര്യമാണ്. അപ്പം ആ കിഴക്ക് ദർശനമായ വീടെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന 6 സ്റ്റെപ്പ് ആണ്. സ്റ്റെപ്പ് 1 മുതൽ സ്റ്റെപ്പ് 6 വരെ ഇത് തന്നെയാണ് നമ്മുടെ വടക്ക് ദർശനത്തിലും വരുന്നത്, ഇത് തന്നെയാണ് നമ്മുടെ പടിഞ്ഞാറ് ദർശനത്തിലും വരുന്നത്, ഇത് തന്നെയാണ് നമ്മുടെ തെക്ക് ദർശനത്തിലും വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കമ്പാരിസൺ സ്റ്റഡിയാണ്, ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അടുത്ത കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അത് കിഴക്ക് ദർശനമായ വീടെന്ന് പറയുമ്പോഴത്തേക്കും ദിശയ്ക്കനുസരിച്ച് വാസ്തുമണ്ഡലം ക്രമീകരിക്കുക എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ദിശയ്ക്കനുസരിച്ച് വാസ്തുമണ്ഡലം ക്രമീകരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ കിഴക്ക് ദർശനമായ വീട് പണിയുമ്പോൾ പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്ലോട്ടിന്റെ ഉയർച്ച താഴ്ചകൾ എങ്ങനെയാണ് വേണ്ടത്, വാസ്തുമണ്ഡലം ക്രമീകരിക്കുന്നത് എങ്ങനെയാണ്, 4 കൂടുതൽ മൂലയുള്ള പ്ലോട്ടിൽ വാസ്തുമണ്ഡലം എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്, മൂലയിൽ ഗേറ്റ് വരുന്ന പ്ലോട്ടിൽ എങ്ങനെയാണ് വാസ്തുമണ്ഡലം ക്രമീകരിക്കുന്നത്, വാസ്തുമണ്ഡലത്തിന് അളവുകൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഈ ദിശയ്ക്കനുസരിച്ച് വാസ്തുമണ്ഡലം ക്രമീകരിക്കുക എന്നുള്ള അത് വരുന്നതിനകത്ത് വീഡിയോയിലായിട്ട് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നമ്മളിൻ്റെ അത് ചെയ്തേക്കുന്നത്. രണ്ടാമത് നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വീടിന്റെ സ്ഥാനം ക്രമീകരിച്ച് ഭിത്തിപ്പറഞ്ഞിട്ടുള്ളത് ക്രമീകരിക്കുക. വീടിന്റെ സ്ഥാനം ക്രമീകരിച്ച് ഭിത്തിപ്പറഞ്ഞിട്ടുള്ളത് ക്രമീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ കിഴക്ക് ദർശനമായ വീടിന്റെ സ്ഥാനം ക്രമീകരിക്കുന്നത് എങ്ങനെയാണ്, കിഴക്ക് ദർശനമായ വീടിന്റെ മുറ്റത്തിന്റെ അളവ് എങ്ങനെയാണ് കൊടുക്കുന്നത്, കിഴക്ക് ദർശനമായ വീടിന്റെ പതയോനി പെടുത്താത്ത വിസ്താരം എങ്ങനെയാണ് കാണുന്നത്, കിഴക്ക് ദർശനമായ വീടിന്റെ പതയോനി പെടുത്തിയ വിസ്താരം എങ്ങനെയാണ് കാണുന്നത്, പതയോനിപ്പെടുത്തി ഭിത്തിപ്പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് കാണുന്നത്, പതയോനിപ്പെടുത്താത്ത ഭിത്തിപ്പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ സ്റ്റഡി ടേബിളിൽ ഉപയോഗിക്കുന്ന അളവുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ആ സ്റ്റഡി ടേബിളുകളുള്ള അളവുകൾ ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റഡി മെറ്റീരിയലിന്റെ സാമ്പിൾ പേജസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഫുൾ വെർഷൻ ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ കൈക്കണക്ക് പട്ടിക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ടെക്സ്റ്റ് ബുക്കിലുള്ള കൈക്കണക്ക് പട്ടികയാണ്. അതായത് കോൽ വിരൽ, യോനി സംഖ്യ, വ്യയം, ആയം, നക്ഷത്രം, വയസ്സ്, തിഥി, കരണം, ആഴ്ച, പക്ഷാന്തരവയം, ഗുണദോഷഫലം, ഇതിന്റെ ഫുൾ വെർഷൻ ആണ് നമ്മൾ ഇതിൻ്റെ അത് കൊടുക്കുന്നത്. അതിന്റെ സാമ്പിൾ പേജസ് എന്നുള്ള രീതിയിലാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് സാധാരണ വാസ്തു ഫ്ലോർ പ്ലാൻ എല്ലാവരും കൈകാര്യം ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കൈക്കണക്ക് പട്ടികയെ നമ്മൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കോൽവിരലും കാര്യങ്ങളുണ്ട്. പ്രയോറിറ്റി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയാം. നേരത്തെ ഇവിടെ എന്ന് പറഞ്ഞാൽ മധ്യമം, അധമം, ഉത്തമം എന്നുള്ള രീതിയിൽ ഇതിന്റെ വരവോടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. അതുപോലെ പതയോനിപ്പെടുത്തിയിട്ടുള്ള അളവ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നീളം അധികം വീതി കൊടുത്തിട്ടുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റ് ആണ് മാക്സിമം വരുന്നത് കൊടുത്തിട്ടുണ്ട്. ഏത് യോനി സംഖ്യയാണ് കൊടുത്തിട്ടുണ്ട്. ഏത് വയസ്സിലുള്ളതാണ്, ബാല്യത്തിലാണോ കൗമാരത്തിലാണോ, ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിൻ്റെ അകത്തുള്ള ചലഞ്ചസിന് അത് നമ്മൾ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് വരുന്നത് വെച്ചാൽ 4919 കോമ്പിനേഷനുള്ള വീടിന്റെ ഔട്ടർ അളവ്, അത് പതയോനിപ്പെടുത്തിയിട്ടുള്ള ആ ഔട്ടർ അളവാണ് ഇവിടെ നിന്ന്. ഓരോരോ ഇപ്പം നമ്മളിപ്പം ഈ ഒരു സ്ഥലത്തെ നമ്മൾ അതിനകത്ത് മാക്സിമം വിസ്താരം നമ്മൾ 1002 സെന്റിമീറ്റർ ആണെന്നുള്ള നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1002 സെന്റിമീറ്ററിനോട് ചേർന്നിട്ടുള്ള പല പല നീളങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. അത് ആ വെബിനാറിൻ്റെ അകത്ത് ഞാൻ കൃത്യമായിട്ട് ഒരു സൈറ്റിന്റെ അകത്ത് എങ്ങനെയാണ് വരയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു അളവ് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചു. ആ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു അളവ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു 57 x 16 അംഗുലം എന്ന് പറയുന്ന അളവാണ് നമ്മൾ എടുത്തു വെച്ചു. അപ്പൊ 1002 x 1074 എന്ന് പറയുന്ന ഒരളവ്, 57 x 16 അംഗുലം എന്നുള്ള
മൊത്തത്തിലുള്ള ഏകദേശം 1257 സ്ക്വയർ ഫീറ്റ് ഉള്ള 5 നിയോജനസംഖ്യയുള്ള കൗമാരത്തിലുള്ളത്. ഇതാണ് നമ്മൾ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൗമാരത്തിലുള്ള 57 മുതൽ 16 അംഗത്തിന്റെ പതിവിനെ പെടുത്തിയിട്ടുള്ള ഈ ഒരു അളവ് മാത്രമല്ല ഉള്ളത്, ഇതേപോലത്തെ പല പല അളവുകളുണ്ട്. അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. 57 മുതൽ 16 അംഗം എന്ന് പറയുന്ന ആ അതിന്റെ പതിവിനെ പെടുത്തിയിട്ടുള്ള പല പല അളവുകളുണ്ട്. ആ അളവുകളെല്ലാം നമുക്ക് സ്വീകരിക്കുന്നത് കുഴപ്പമില്ല. അപ്പൊ അതനുസരിച്ച് നമ്മൾ മുറ്റത്തിന്റെ അളവ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചാൽ മതി. അപ്പൊ അങ്ങനത്തെ രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റഡി ടേബിളുകൾ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിപ്പോ നമ്മൾ 9869 കോമ്പിനേഷൻ ഉള്ള പതിവിനെപ്പെടുത്തിയതും പതിവിനെപ്പെടുത്താത്തതുമായിട്ടുള്ള ആറിന്റെ ഗുണിതങ്ങളായിട്ടുള്ള അളവുകളാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു കോമ്പിനേഷനുള്ള അളവുകളും നിങ്ങൾക്ക് സ്വീകരിക്കും. ആ അങ്ങനത്തെ രീതിയിൽ അത് ചില ഡിസൈനുകൾ വരുമ്പോഴത്തേക്കും ഈ പതിവിനെപ്പെടുത്തിയിട്ടുള്ള ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഇതേപോലുള്ള കോമ്പിനേഷൻ എടുക്കുന്നതും കുഴപ്പമില്ല. അപ്പൊ അങ്ങനത്തെ രീതിയിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് പറയുന്നത്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിവിനെപ്പെടുത്തിയ മുറുകളുടെ അളവുകളാണ്. ഇപ്പൊ 282 സെന്റിമീറ്റർ എന്നുള്ള ഒരു വിസ്താരമാണ് നമുക്ക് കിട്ടിയെങ്കിൽ ഇതിനോട് ചേർന്ന് എടുക്കാൻ പറ്റുന്ന പല പല നീളങ്ങൾ, ഇതേപോലെയുള്ള അത് ഏത് കോൽക്കണക്കാണ്, അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അത് പ്രയോറിറ്റി ഏതാണ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതേപോലത്തെയുള്ള ഏകദേശം 2600 കോമ്പിനേഷനുള്ള മുകളിലുള്ള മുറുകളുടെ അളവുകളാണ് ഇവിടെ കൊടുത്തിരുന്നത്. അപ്പൊ ഇതേപോലെ റെഡി ടു യൂസ് ടേബിളുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ അതിനകത്ത് ഔട്ടർ അളവ് പെറുക്കിയെടുക്കുക, അതേപോലെ മുറുകളുടെ അളവുകൾ പെറുക്കി പെറുക്കിയെടുക്കുക, ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സീറോ വാസ്തു നോളജ് ഉള്ള ഒരാൾക്ക് ഇപ്പോഴും ഈസി ആയിട്ട് ഈ ടേബിളുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അതിനെപ്പറ്റി എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മളിത് പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ഈ കിഴക്ക് ദർശനമായ വീടിന്റെ പതിവിനെപ്പെടുത്തിയത് പതിവിനെപ്പെടുത്താത്തതൊക്കെ വിസ്താരം എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം നമ്മൾ ആ ടേബിളിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അത് എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അതുപോലെ മഹാമർമ്മങ്ങൾ, സമയതരമായിട്ടുള്ള പ്ലോട്ടിൽ എങ്ങനെയാണ് മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കുന്നത്, അതുപോലെ ദീർഘതരമായ പ്ലോട്ടിൽ എങ്ങനെയാണ് മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് പറയുന്നത്. അതേമാതിരി ഗൃഹമധ്യ സൂത്രത്തിന് നൽകി മുറികളുടെ ഒഴിവുകൾ നൽകുന്ന ചിലന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ സൂത്രങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ അടുക്കളയുടെ സ്ഥാനം, കിടപ്പുമുറിയുടെ സ്ഥാനം, ലിവിംഗ് ഹാളിന്റെ സ്ഥാനം, ഡൈനിങ് ഹാളിന്റെ സ്ഥാനം, ടോയ്ലറ്റിന്റെ സ്ഥാനം, കുഴിയങ്ങളം ഉണ്ടെങ്കിൽ കുഴിയങ്ങളുടെ സ്ഥലം, അതുപോലുള്ളതെല്ലാം കളർ കോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്നുള്ള പെയ്ഡ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ മുറികളുടെ ഉള്ളളവ് ക്രമീകരിക്കുന്നത്. അതിൻ്റെ അകത്ത് മുറികളുടെ ഉള്ളളവ് എന്ന് പറയുമ്പോഴത്തേക്കും പതിവിനെപ്പെടുത്തിയ മുറികളുടെ ഉള്ളളവ് എങ്ങനെയാണ്, പതിവിനെപ്പെടുത്താത്ത മുറികളുടെ ഉള്ളളവ് എങ്ങനെയാണ്, വിത്തിക്കൻ 24 സെന്റിമീറ്റർ, അത് നമ്മുടെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, അതുപോലുള്ള കാര്യങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയലും ഈ വീഡിയോ ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളിന് കൊടുക്കത്തക്ക വിധം ഫൈനൽ ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ കിഴക്ക് ദർശനമായിട്ടുള്ള വീടിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ട്, വടക്ക് ദർശനമായിട്ടുള്ള അതിൻ്റെ ചെയ്തിട്ടുണ്ട്, തെക്ക് ദർശനമായിട്ടുള്ള ചെയ്തിട്ടുണ്ട്, പടിഞ്ഞാറ് ദർശനമായിട്ടുണ്ട്, എല്ലാത്തിനകത്തും ഇതേപോലത്തെ 6 സ്റ്റെപ്പ് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ എല്ലാം പ്രീ റെക്കോർഡ് വീഡിയോസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഈ 3-day ക്ലാസ്, കിഴക്ക് ദർശനമായ വീട്, വടക്ക് ദർശനമായ വീട്, പടിഞ്ഞാറ് ദർശനമായ വീട്, തെക്ക് ദർശനമായ വീട്, ഇപ്പൊ നേരത്തെ കാണിച്ചിരിക്കുന്ന സാമ്പിൾ പേജസിന്റെ ഫുൾ വെർഷൻ ആയിട്ടുള്ള ഡൗൺലോഡ് ഓഫ് ഇടുന്നത്, ഇതെല്ലാം നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അന്നേരം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും വരുന്നത് ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ ആണ്. ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ കൂടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടേതായ സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ആൻസറും കാര്യങ്ങളൊക്കെ വീഡിയോ രൂപത്തിലാക്കുന്നതാണ് ഈ ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ വരുന്നത്. അതിനകത്ത് വീക്ക്ലി ലൈവ്, ഇതുവരെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ ലൈവിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. നമ്മൾ ചെയ്തേക്കുന്ന ഏതൊക്കെ ലൈവാണോ അതിനകത്ത് സൂമിൽ മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് സംശയങ്ങൾ, ക്വസ്റ്റൻസ് ആൻസർ, അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മളതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സമയത്ത് തന്നെ നിങ്ങൾക്ക് നേരത്തെ നടന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്ത വെബിനാർ സ്റ്റഡി മെറ്റീരിയൽ, വെബിനാർ സ്റ്റഡി മെറ്റീരിയലിൻ്റെ അകത്ത് നമ്മൾ ഓരോ വെബിനാറിനകത്തും ഓരോരോ സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങൾ 28 പേജുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ഈ വെബിനാർ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ അകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഓരോ ഇതിനകത്ത് കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് മെമ്പർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓരോ തവണ ഈ 2 മണിക്കൂർ വെബിനാർ ഫുൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വെബിനാർ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ അകത്ത് നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളോട് ലഭിക്കുന്നതായിരിക്കും. അത് 24 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ 24 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയുന്നത്. ഈ ചലഞ്ചസ് കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് ഏത് ദർശനത്തിലുള്ള ഫ്ലോർ പ്ലാൻ നിങ്ങൾ ചെയ്യാനും ഏത് ദർശനത്തിലുള്ള ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് വരയ്ക്കാനും പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഇപ്പം പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ 24 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിന്റെ അകത്ത് വരുന്നത്. 24 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയുന്നത് കിഴക്ക് ദർശനമായിട്ടുള്ള 6 തരം ഫ്ലോർ പ്ലാൻ, വടക്ക് ദർശനമായിട്ടുള്ള 6 തരം ഫ്ലോർ പ്ലാൻ, പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള 6 തരം ഫ്ലോർ പ്ലാൻ,
തെക്ക് ദർശനമായിട്ടുള്ള ആറുതരം ഫ്ലോർ പ്ലാൻ നിങ്ങളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങളെ കൊണ്ട് പരിശോധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ 24 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കിഴക്ക് ദർശനമായ വീടിന്റെ ഡ്യൂറേഷൻ വരുന്നതെന്ന് വെച്ചാൽ എല്ലാ വർഷവും നമ്മൾ ഉദ്ദേശിക്കുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. അപ്പൊ നമ്മളിപ്പോൾ ഓഗസ്റ്റ് ആയിട്ടുണ്ട്, ഏകദേശം നമ്മുടെ 6 ആഴ്ച ഓൾറെഡി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് വീക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്, പക്ഷേ 3 മാസം 12 ആഴ്ച എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ 6-ാമത്തെ ആഴ്ച വരെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ 6 ആഴ്ചയിൽ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, സെപ്റ്റംബറിന് മുമ്പാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സെപ്റ്റംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റെക്കോർഡിംഗ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, അതേപോലെ അത് മാറുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കിഴക്ക് ദർശനമായി കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത ജൂലൈയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇതിൽ ചെയ്യണമെന്ന് വെച്ചാൽ വീക്ക് വണ്ണിൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരു ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ആളുകൾ നമ്മൾ ഒരു ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം, ഇതാണ് നമ്മുടെ 1 ബെഡ്റൂം ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും 6 പേരാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ 6 പേര് ഓരോ രീതിയിലുള്ള ഒരു ബെഡ്റൂമായിട്ടുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള വീട്. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീടായിരിക്കണം, ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം, അതുപോലുള്ള കാര്യങ്ങളെ വെച്ചിട്ടായിരിക്കും ഓരോരുത്തരും ചെയ്തിരുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പേന കൊണ്ടോ ഒക്കെ നമുക്ക് വരയ്ക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ രീതിയിൽ ഓരോരുത്തരും ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ പരിപാടി നമ്മൾ ചെയ്യുന്ന രീതി. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ 6 ഫ്ലോർ പ്ലാനുകളും എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ കൊടുക്കുകയും അത് അവരോട് പരിശോധിക്കാനും പറയുകയും ചെയ്യുന്നതായിരുന്നു രണ്ടാമത്തെ നമ്മുടെ രീതി. ഇതാണ് രണ്ടാമത്തെ രീതി. രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ ആ 2-ാമത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 1 ബെഡ്റൂം ആയിട്ടുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഈ 6 ഫ്ലോർ പ്ലാനും അപ്ലോഡ് ചെയ്തിട്ട് അതെല്ലാവരോടും പരിശോധിച്ച് അതിന്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തരാൻ പറയുകയായിരുന്നു നമ്മൾ ചെയ്തു. 3-ാമത്തെ ആഴ്ച നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 2 ബെഡ്റൂം ആയിട്ടുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം അത് എല്ലാവരോടും അപ്ലോഡ് ചെയ്തിട്ട് അവരോട് എല്ലാവരോടും അതിന്റെ തെറ്റുകുറ്റങ്ങൾ പറയാൻ. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോഴുള്ള സമയത്ത് നമ്മളെല്ലാം കൃത്യമാണെന്നുള്ള ധാരണയിലായിരിക്കും നമ്മൾ വരയ്ക്കണം. മറ്റുള്ളവർ നോക്കി കഴിയുമ്പോഴത്തേക്കും മാത്രമേ അതിനകത്ത് എത്രത്തോളം തെറ്റുകൾ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്തൊക്കെ രീതിയിൽ, അപ്പൊ അതിനകത്ത് ആരാണ് വരച്ചതെന്ന് വേറെ ആർക്കും അറിയാത്ത രീതിയിൽ നമ്മൾ നമ്പറൊക്കെ ഇട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ 1, 2, 3 എന്നുള്ള നമ്പർ അറിയും. അപ്പൊ അതനുസരിച്ച് അവനവന്റെ ഫ്ലോർ പ്ലാൻ കാണുമ്പോൾ അറിയാം നമ്മൾ വരച്ച ഫ്ലോർ പ്ലാൻ ആണ്. അപ്പൊ അതിനകത്ത് ഓരോ തെറ്റുകുറ്റങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതാൻ പറയും. അപ്പൊ ആ തെറ്റുകുറ്റങ്ങൾ അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവരും കാണത്തക്ക രീതിയിൽ എഴുതുമ്പോഴത്തേക്കും അവനവന്റെ ഫ്ലോർ പ്ലാനെ പറ്റി ബാക്കിയുള്ള ഒരു തെറ്റുകളൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഇവാലുവേഷനിലൂടെ നിങ്ങളുടെ തെറ്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ അതിൻ്റെ മുമ്പത്തെ ആഴ്ച നമ്മൾ 3 ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത ആളുകളുടെ എല്ലാവരുടെയും പരിശോധിക്കാനാണ് പറഞ്ഞത്. ആ പരിശോധിക്കേണ്ട ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ 6 ആഴ്ച ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും ഓഗസ്റ്റ് 12-ാം തീയതി ശനിയാഴ്ച. ശനിയാഴ്ചയാണ് നമ്മളിപ്പോൾ ലൈവ് ക്ലാസ് വെച്ചിടുന്നത് ഓഗസ്റ്റ് മാസത്തിൽ. അപ്പോൾ അത് ഓരോ മാസത്തിലേക്ക് ശനിയും ഞായറൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ റെക്കോർഡിംഗും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരാ ലൈവിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാനും പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ 2 നില വീട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഗസ്റ്റ് 12-ാം തീയതി. അതിനുശേഷം ഓഗസ്റ്റ് 19-ാം തീയതി നമ്മൾ ചെയ്തത് ആ 2 നില വീടുകൾ എല്ലാവരും വരച്ചത് നമ്മൾ പരിശോധിക്കുന്ന രീതിയാണ് ഓഗസ്റ്റ് 19-ാം തീയതി ഉദ്ദേശിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഗസ്റ്റ് 26-ാം തീയതി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കിഴക്ക് ദർശനമായിട്ടുള്ള ഏകശാലയ്ക്കകത്ത് ചിലപ്പോൾ കുഴിയങ്കണമുള്ള അല്ലെ കോട്ടയാട് കൂട്ടുള്ള ചെറിയ രീതിയിൽ കൺസെപ്റ്റ് ഉണ്ട്. ആ രീതിയിലുള്ള കൺസെപ്റ്റിൽ എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്ന ഉൾപ്പെടെ കാര്യങ്ങളാണ് നമ്മൾ ഓഗസ്റ്റ് 26-ാം തീയതി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ കുഴിയങ്കണമായിട്ട് നിർമ്മിച്ചേക്കുന്ന വീടുകൾ എല്ലാവരും ബാക്കിയുള്ളവർ പരിശോധിക്കുന്ന രീതിയാണ് അടുത്ത വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കിഴക്ക് ദർശനമായിട്ടുള്ള നിങ്ങളുടെ വീട്, ഇപ്പോൾ കിഴക്ക് ദർശനമായിട്ടുള്ള നിങ്ങളുടെ വീടാണെങ്കിൽ ആ നിങ്ങളുടെ വീടിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും 10 ആഴ്ച കൊണ്ട് നിങ്ങൾ ഏകദേശം 5 ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യും, 5 തരം ഫ്ലോർ പ്ലാൻ നിങ്ങൾ പരിശോധിക്കുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അത് വെച്ചിട്ട് നിങ്ങൾ കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണമെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അടുത്ത 12-ാമത്തെ ആഴ്ച ആ കിഴക്ക് ദർശനമായിട്ടുള്ള വീട് പരിശോധിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ 2 ബെഡ്റൂമുള്ള ആ കിഴക്ക് ദർശനമായിട്ടുള്ള വീടിൻ്റെ നമ്മൾ ക്രമീകരിച്ചും അതിനകത്ത് ആൾക്കാർ പരിശോധിച്ചുമായിട്ടുള്ള ആ ഒരു ഇത് ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തേക്കണ 2 ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള വീടിന്റെ ഫ്ലോർ പ്ലാൻ. ഇതിപ്പോൾ ആ ഒരു ആൾ ഒരു ഫ്ലോർ പ്ലാൻ വരച്ചു, അതിൻ്റെ അകത്ത് എന്തൊക്കെ തെറ്റുകൂറ്റം, എൻ്റെ ഫ്ലോർ പ്ലാൻ നമ്പർ 1 എന്ന് പറഞ്ഞ നമ്പർ ആ നമ്പറേ കാണത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ പറഞ്ഞിരുന്ന രീതിയാണ് കൊടുക്കുന്നത്. അടുത്ത 2-ാമത്തെ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്തത് അതിൻ്റെ ആയിട്ടുള്ള എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണ് എഴുതിയേക്കണമെന്നാണ് ഒരാൾ എഴുതിയേക്കണം. ഈ അടുത്ത 3-ാമത്തെ ഫ്ലോർ പ്ലാൻ ഒരാൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതേ രീതിയിലുള്ള ഇപ്പം നമ്മൾ വരച്ചേക്കണം 3-ാമത്തെ ഫ്ലോർ പ്ലാൻ വരച്ച ഒരാളാണെങ്കിൽ ഈ ഡീറ്റെയിൽ നോക്കി കഴിയുമ്പോൾ അറിയാൻ നമുക്ക് എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണ് ഉള്ളതെന്നുള്ളത്.
അപ്പൊ അടുത്ത തവണ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന നേരത്തും ഈ തെറ്റുകൾ വരാത്ത രീതിയിൽ നിങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ ഓരോന്നിൻ്റെ അകത്ത് ഇപ്പൊ നാലാമത്തെ ആൾ വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനിലേക്ക് കാണിച്ചേക്കുന്നത് അതിൻ്റെ അകത്ത് എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണ് ഉള്ളതെന്നാണ് അടുത്ത ആൾ എഴുതിയേക്കുന്നത്. അടുത്ത് പറഞ്ഞാൽ അഞ്ചാമത്തെ ഫ്ലോർ പ്ലാനാണ്. ഈ അഞ്ചാമത്തെ ഫ്ലോർ പ്ലാനകത്ത് എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണ് ഉള്ളതാണ്, അപ്പൊ മൈന്യൂട്ട് ആയിട്ടുള്ള തെറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അകത്ത് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഏഴാമത്തെ ആൾ വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനാണ്, പ്ലാൻ നമ്പർ 7. അപ്പൊ അതിൻ്റെ അകത്ത് എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അടുത്ത പറഞ്ഞത് ഏഴ് ഫ്ലോർ പ്ലാനിൻ്റെ അകത്തും എല്ലാം കൂടെ ഒരുമിച്ച് ഒരാൾ എഴുതിയേക്കുന്നതാണ്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓക്കെ ആണെങ്കിൽ ഓക്കെ, നോട്ട് കറക്റ്റ് ആണെങ്കിൽ നോട്ട് കറക്റ്റ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി അതിനകത്ത് എന്തൊക്കെയാണ് റിമാർക്ക്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഇവിടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇത് ആ ഓരോ ഓരോ രീതി ഇപ്പൊ ഇതിനകത്ത് ഈ ഇതിനകത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ഇതിനകത്ത് റോങ് ആയിട്ടുള്ളതാണെങ്കിൽ റോങ് എന്ന് എഴുതി, ഓക്കെ ആയിട്ടുള്ള ഓക്കെ, അത് എന്തൊക്കെയാണ് ഒബ്സർവേഷൻ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ ഈ ഓരോ ഫ്ലോർ പ്ലാൻ എടുത്ത് കഴിഞ്ഞാലും ആ ഫ്ലോർ പ്ലാനിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ ഈ അവനവൻ വരച്ച ഒരു ഫ്ലോർ പ്ലാനെ പറ്റി ഇതേപോലെ ഒരു 6 പേരിൽ 7 പേര് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് എന്തൊക്കെ തെറ്റുകളാണ് ഉള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇതാണ് ഓരോ ഇപ്പൊ ഏഴ് ഫ്ലോർ പ്ലാൻ, ഈ ഏഴ് ഫ്ലോർ പ്ലാൻ്റെ അത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതൊക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ഫ്ലോർ പ്ലാനകത്ത് എന്തൊക്കെ തെറ്റുകളാണ് ഉള്ളത്, എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യം. ഈ രീതിയിൽ ഒരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക, ഏറ്റവും നന്നായിട്ട് ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല മലയാളത്തിലെ ആ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഇതിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ വരെ നിങ്ങൾക്ക് അവൈലബിൾ ആകുള്ളൂ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക്. സെപ്റ്റംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളടുത്ത് വടക്ക് ദർശനത്തിലേക്ക് നമ്മൾ പോകും. വടക്ക് ദർശനത്തിന് നമ്മൾ ഇതേപോലെ തന്നെ 12 ആഴ്ചകളായിട്ട് 1 ബെഡ്റൂം, 2 ബെഡ്റൂം, 3 ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ. ഒക്ടോബറിനും ഡിസംബറിനും ശേഷമാണ് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വടക്ക് ദർശനം കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ വടക്ക് ദർശനം കിട്ടണമെങ്കിൽ നിങ്ങൾ അടുത്ത ഒക്ടോബറിലേക്ക് വേണം. ആ ഒരു ഇതിന് ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ 4 ദർശനത്തിലുള്ള ഫ്ലോർ പ്ലാനുകളും നമ്മൾ തീർക്കും. ഡ്യൂറേഷൻ ഇതിൻ്റെ വരുന്നത്, അതായത് 16 ദർശനമായിട്ടുള്ള അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ജനുവരി മുതൽ മാർച്ച് വരെ. ഇതും ആ 12 ആഴ്ചകൾ, ആ 12 ആഴ്ചകൾ എന്ന് പറയുമ്പോൾ 11ാമത്തെ ആഴ്ച നിങ്ങൾ പറയുന്നത് 16 ദർശനമായിട്ടുള്ള നിങ്ങളുടെ ഫ്ലോർ പ്ലാനാണ്, വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം പറയുന്നത്. അടുത്ത് 12ാമത്തെ ആഴ്ച ആ ഒരു വടക്ക് 16 ദർശനമായ വീടിൻ്റെ എങ്ങനെയാണ് നോക്കുന്നത്. ഇതുപോലെ തെക്ക് ദർശനമായിട്ടുള്ള അതിൻ്റെ വരുന്നത് ഏപ്രിൽ മുതൽ ജൂണും, ജൂലൈ ആകുമ്പോൾ പിന്നെയും കിഴക്ക് ദർശനം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ ആ ഒരു വർഷം കൊണ്ട് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ അതിനെ ജോയിൻ ചെയ്യുന്ന ആ രീതിയിൽ, ആ ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏതൊരു ഫ്ലോർ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ആക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന് പ്രത്യേകം. അപ്പൊ തെക്ക് ദർശനമായിട്ടുള്ള നിങ്ങളുടെ വീടാണെങ്കിൽ അതിന്റെ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ ആദ്യത്തെ 10 ആഴ്ച കൊണ്ട് അതായത് 5 ഫ്ലോർ പ്ലാൻ നിങ്ങൾ ക്രമീകരിച്ച് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു ബെഡ്റൂമുള്ള തെക്ക് ദർശനമായ വീട്, ഒരു ബെഡ്റൂമുള്ള തെക്ക് ദർശന വീട്, ബാക്കിയുള്ളവർ വരച്ചേക്കണം പരിശോധിക്കുക. അടുത്ത് 2 ബെഡ്റൂമുള്ള തെക്ക് ദർശനമായിട്ടുള്ള വീട്, അടുത്ത് 2 ബെഡ്റൂമുള്ള തെക്ക് ദർശനമായ വീടുകൾ ബാക്കിയുള്ളവരുടെ നിങ്ങൾ പരിശോധിക്കാം. അടുത്ത് 3 ബെഡ്റൂമുള്ള തെക്ക് ദർശനമായ വീട് ക്രിയേറ്റ് ചെയ്യാം, 3 ദർശനമായിട്ടുള്ള വീടുകൾ പരിശോധിക്കുക. അപ്പൊ ഈ രീതിയിൽ നിങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത 2 നില വീട് ക്രമീകരിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അതേ കൺസെപ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഏത് ദർശനത്തിനുള്ളത്, അത് കിഴക്കാണെങ്കിലും തെക്കാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും ഏത് ദർശനത്തിലുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണെങ്കിലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശോധിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് അതായത് 24 ഫ്ലോർ പ്ലാൻ ഡിസൈൻ. കൃത്യമായിട്ട് ഈ 24 ഫ്ലോർ പ്ലാൻ ഡിസൈനിങ് ചലഞ്ച് കൃത്യമായിട്ട് സമയങ്ങളിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രം മതി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ 100% ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകാം. ഓൾറെഡി നമുക്കിപ്പോൾ 16 പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ തന്നവരുടെ ഫോട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഫോട്ടോ തരാത്തവരുടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫോട്ടോ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരും ആരൊക്കെയാണെന്നുള്ള അവരുടെ പേരും അവരുടെ ആ നമ്പർ ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ രീതിയിലുള്ള രീതിയിലാണ്. അപ്പോൾ 16 പേർക്കും നമ്മൾ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്ത ഒരേ എമൗണ്ട് തന്നെയാണ്. ആ ഒരു എമൗണ്ട് തന്നെ ഈ ഓഗസ്റ്റ് 15ാം തീയതി വരെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കും. 15ാം തീയതിക്ക് ശേഷം നമ്മൾ 2.0 നമ്മൾ വരുവാണ്. അപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, ഈ 16 പേര് ജോയിൻ ചെയ്ത അതേ മെമ്പർഷിപ്പ് ഫീസോടുകൂടി അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ലൈവ് വെബിനാർ അറ്റൻഡ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഇത്രയും കണ്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് കോളിൽ വിളിച്ചിട്ട് അതിൻ്റെ നമ്പർ സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന 88 912 18 675 എന്ന് പറയുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ 16 പേരിന് ശേഷമുള്ള ആ അതേ ആളുകളുടെ അതേ ജോയിൻ ചെയ്തേക്കുന്ന അതേ മെമ്പർഷിപ്പ് ഫീസോടുകൂടി നിങ്ങൾക്ക് ഓഗസ്റ്റ് 15ാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ.
ഓഗസ്റ്റ് 15-ാം തീയതി ശേഷം മെമ്പർഷിപ്പ് ഫീയും കാര്യങ്ങളൊക്കെ കൂടുവാണ്. കാരണം നമ്മൾ പെയ്ഡ് പ്ലാറ്റ്ഫോമിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വർഷം കൊണ്ട് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിലൂടെ നിങ്ങൾ ഫിനിഷർ ആകുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 30 ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന 6 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയുള്ള കാര്യങ്ങളാണ്. അത് 3-ഡേ ക്ലാസ് കടിക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് കിഴക്ക് ദർശനമായിട്ടുള്ള വീട്, അത് കഴിയുമ്പോൾ വടക്ക് ദർശനമായ വീട്, അത് കഴിയുമ്പോൾ പടിഞ്ഞാറ് ദർശനമായ വീട്, അത് കഴിയുമ്പോൾ തെക്ക് ദർശനമായിട്ടുള്ള വീട്, അത് കഴിയുമ്പോൾ സ്റ്റഡി മെറ്റീരിയൽ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യമേ പഠിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ ജൂലൈ മുതൽ സെപ്റ്റംബറിനകത്ത് കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ, 6 തരം ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയും 6 തരം ഫ്ലോർ പ്ലാൻ നിങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നതാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. അതിനുശേഷം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ വടക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. വടക്ക് ദർശനമായ ഫ്ലോർ പ്ലാൻ നിങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള 6 തരം ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, 6 തരം ഫ്ലോർ പ്ലാൻ നിങ്ങൾ പരിശോധിക്കുക. അതാണ് നിങ്ങൾ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള നിങ്ങളുടെ ടാസ്ക്. അത് കഴിയുമ്പോഴത്തേക്ക് ജനുവരി മുതൽ മാർച്ച് വരെ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയും പടിഞ്ഞാറ് ദർശനമായ ഫ്ലോർ പ്ലാൻ പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ഏപ്രിൽ മുതൽ ജൂൺ വരെ തെക്ക് ദർശനമായിട്ടുള്ള വീടിന്റെ ഫ്ലോർ പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാന്റെ നിങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കാണ് നിങ്ങൾ ഇതിനകത്ത് ഫിനിഷർ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ ഫിനിഷർ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളും ഞാനും തമ്മിലുള്ള ഒരു സൂം ആയിട്ടുള്ള 1-to-1 സെഷൻ ഉണ്ടാവും. അതിൻ്റെ അത് ഞാൻ ചോദ്യം വെച്ചാൽ, ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിന് നിങ്ങൾ ജോയിൻ ചെയ്തതിന് മുമ്പും ജോയിൻ ചെയ്തതിന് ശേഷവുമുള്ള നിങ്ങളുടെ മാറ്റം എന്താണെന്ന് ആ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് അതിന് മുമ്പ് നിങ്ങളുടെ എങ്ങനെയായിരുന്നു, അതിന് ശേഷമുള്ള നിങ്ങളുടെ അറിവ്, അപ്പം ആ രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച്, അതായത് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിന് മുമ്പും ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിന് ശേഷവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ആ എണ്ണി നിങ്ങൾ പറയത്തക്ക രീതിയിലേക്ക് ആ രീതിയിൽ നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പം അതിനകത്ത് നിങ്ങളെ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെയുള്ള നിങ്ങളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡീറ്റെയിലുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം നമ്മൾ ചേർക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോർ പ്ലാൻ ഡിസൈനിന്റെ പാത്ത് ഇതാണ്, ചലഞ്ചിന്റെ പാത്ത്. വീക്ക് 1-ൽ ഒരു ബെഡ്റൂം ആയിട്ടുള്ള ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, വീക്ക് 2-ൽ ഒരു ബെഡ്റൂം ഉള്ള ഫ്ലോർ പ്ലാൻ പരിശോധിക്കുക, വീക്ക് 3-ൽ 2 ബെഡ്റൂം ഉള്ള ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, വീക്ക് 4-ൽ 2 ബെഡ്റൂം ഉള്ള ഫ്ലോർ പ്ലാൻ പരിശോധിക്കുക, വീക്ക് 5-ൽ 3 ബെഡ്റൂം ഉള്ള ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, വീക്ക് 6-ൽ 3 ബെഡ്റൂം ഉള്ള ഫ്ലോർ പ്ലാൻ പരിശോധിക്കുക, വീക്ക് 7-ൽ 2 നില വീട് ക്രിയേറ്റ് ചെയ്യുക, വീക്ക് 8-ൽ 2 നില വീട് പരിശോധിക്കുക, വീക്ക് 9-ൽ കുഴിയങ്കണമുള്ള വീട് ക്രമീകരിക്കുക, വീക്ക് 10-ൽ കുഴിയങ്കണമുള്ള വീട് പരിശോധിക്കുക, വീക്ക് 11-ൽ ആ ഫ്ലോർ പ്ലാൻ നിങ്ങളുടെ ദർശനമായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം വീടെന്നുള്ള രീതിയിലുള്ള ബെസ്റ്റ് ഫ്ലോർ പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും, ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ പരിശോധിക്കുക. ഇങ്ങനെ ആ ഒരു 12 ചലഞ്ചിലൂടെ കിഴക്ക് ദർശനമായിട്ടുള്ളതും വടക്ക് ദർശനമായിട്ടുള്ളതും തെക്ക് ദർശനമായിട്ടുള്ളതും നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഈ ഒരു പ്രാക്ടിക്കൽ കേസിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് ഏത് ദർശനത്തിലുള്ള ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് തന്നെത്താനെ നിങ്ങൾക്ക് ക്രമീകരിക്കാനും തന്നെത്താനെ നിങ്ങൾക്ക് അളവിടാനും തന്നെത്താനെ നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനെപ്പറ്റി ഇനി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 2 മണിക്കൂറത്തിലുള്ള ലൈവ് വെബിനാറിലേക്ക് ഞാൻ നിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന് ഇൻട്രസ്റ്റ് അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ 16 പേരുടെ അതേ മെമ്പർഷിപ്പ് ഫീസോട് കൂടി തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം ഈ ഓഗസ്റ്റ് 15-ാം തീയതി വരെ മാത്രമായിരിക്കും. അതിനുശേഷം ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ കൂടുതലറിയും. കാരണം നമ്മൾ പെയ്ഡ് പ്ലാറ്റ്ഫോമിലാണ് ചെയ്തത്, കുറച്ചും കൂടെ ഒക്കെ അപ്ഡേഷൻ വരുന്നുണ്ട്, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ ഇത്രയും സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ ചെലവഴിച്ച എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.